നമസ്കാരം, ഞാൻ ഡോക്ടർ വി സുജിത് നയനാർ, കാറ്ററാക്ട് കോർണിയ ആൻഡ് റിഫ്രാക്റ്റീവ് സർജൻ, ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, കോഴിക്കോട്. കാഴ്ച വൈകല്യങ്ങൾ അഥവാ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്നുള്ളതിനെക്കുറിച്ച് ഇന്നൊന്ന് സംസാരിക്കും. കാഴ്ച വൈകല്യങ്ങൾ പല തരത്തിലുണ്ട്. ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പിയ, ലോങ് സൈറ്റ് അഥവാ ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം. ഇത്തരം മൂന്ന് പ്രധാന കാഴ്ച വൈകല്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഇടയിൽ കാണുന്നത്. അതിന് ചികിത്സിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം കണ്ണട വയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ ചില ആൾക്കാർക്ക് കണ്ണട വയ്ക്കാൻ അത്ര താല്പര്യമില്ല, ചില ജോലി സംബന്ധമായി കണ്ണട വയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പാടില്ല, ആർമി, സ്പോർട്സ് എന്നിവയിൽ ഉള്ള ആൾക്കാർക്ക് കണ്ണട യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത്തരം കാരണങ്ങളാൽ നമുക്ക് കണ്ണട ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. കണ്ണട ഒഴിവാക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഓപ്ഷൻസ്: കോൺടാക്ട് ലെൻസ് അഥവാ ലേസർ റിഫ്രാക്റ്റീവ് സർജറി, അഥവാ കണ്ണിനകത്ത് വയ്ക്കുന്ന ചെറിയ കോൺടാക്ട് ലെൻസ് പോലെയുള്ള ഫേക്കിക് ഐ ഒ എൽ എന്ന് പറയുന്ന ലെൻസസ്. ഇത്തരം ഓപ്ഷൻസാണ് നമുക്ക് പ്രധാനമായിട്ട് ഉള്ളത്. ഇത് ആർക്ക് എപ്പോൾ ഉപയോഗിക്കാം എന്നുള്ളതും അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന മാനദണ്ഡം വയസ്സാണ്. കുട്ടികളിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ണട മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഒരു പരിധിവരെ കുറച്ച് മുതിർന്ന കുട്ടികളിൽ കോൺടാക്ട് ലെൻസും ഒരു മാർഗമാണ് കണ്ണട ഒഴിവാക്കാനുള്ളത്. പക്ഷേ സർജറി പോലത്തതോ ലേസറോ നമുക്ക് കുട്ടികൾ എന്ന് പറയുന്നത് 18 വയസ്സ് വരെ പൊതുവേ നമ്മൾ അത്തരം മാർഗങ്ങൾ ഉപയോഗിക്കാറില്ല. അതിൻ്റെ പ്രധാന കാരണം അവിടെ അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് അവർക്ക് കാഴ്ചയിൽ ഓരോ വർഷവും പവറിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാം. അപ്പം നമ്മൾ ലേസറോ അല്ലെങ്കിൽ മറ്റ് സർജറിയിലൂടെയോ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വളർച്ചയുടെ ഭാഗമായി പിന്നെയും മാറ്റങ്ങൾ വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പവർ സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ നമ്മൾ സർജറി പോലെയുള്ള മാർഗങ്ങളിലേക്ക് സാധാരണ പോവാറുള്ളൂ. 18 വയസ്സ് അല്ലെങ്കിൽ ആൺകുട്ടികളിൽ ഒരു 19-20 വയസ്സ് വരെ പവർ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് കണ്ണടയോ കോൺടാക്ട് ലെൻസോ തന്നെയാണ് ഏറ്റവും ഉചിതമായ മാർഗം. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് പവർ പൊതുവെ സ്റ്റേബിളായിരിക്കും. ഇതാണ് കണ്ണട ഒഴിവാക്കാനുള്ള സർജറിയോ ലേസറോ ചെയ്യാനുള്ള ഏറ്റവും ഉചിതമായ പ്രായം. ലേസർ ചികിത്സയാണോ അതോ ഫേക്കിക് ഐ ഒ എൽ എന്ന് പറയുന്ന കണ്ണിനുള്ളിൽ ലെൻസ് ഘടിപ്പിക്കുന്നതാണോ ഉചിതം എന്ന് അറിയാൻ അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കണം. പൊതുവേ ചെറിയ പവറുകൾ, അതായത് ഒരു -5 അല്ലെങ്കിൽ -6 വരെയുള്ള പവറുകളൊക്കെ നമുക്ക് ലേസർ ചികിത്സയാണ് കുറച്ചും കൂടി അനുയോജ്യമായത്. അതിലും ഹയർ പവേഴ്സ്, -7, -8 അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് -10, 12, 15 വരെയുള്ള പവറുകളുള്ള ആൾക്കാർക്കുണ്ടാവും, അവർക്ക് ലേസർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പവർ പൂർണ്ണമായി കറക്റ്റ് ചെയ്യാൻ പറ്റുകയുമില്ല. എന്ന് വെച്ചാൽ ലേസർ ചെയ്ത് കഴിഞ്ഞാലും അവർ കണ്ണട വീണ്ടും ഉപയോഗിക്കേണ്ടതായി വന്നേക്കാം. പക്ഷേ കട്ടി കണ്ണടയായിരിക്കില്ല, കുറച്ചും കൂടി നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ണടയായിരിക്കാം എന്ന് മാത്രം. പക്ഷേ ഫേക്കിക് ഐ ഒ എൽ അഥവാ ICL എന്ന് പൊതുവെ പറയപ്പെടുന്നത്, ICL ഒരു ബ്രാൻഡ് മാത്രമാണ്, ഫേക്കിക് ഐ ഒ എൽ എന്നാണ് അത്തരം സർജറികളെ പറയുക. ഫേക്കിക് ഐ ഒ എൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹയർ പവറിനെയും കറക്റ്റ് ചെയ്യാൻ പറ്റും, കണ്ണട ഇല്ലാതെ തന്നെ ആക്കാൻ പറ്റും. അപ്പം ചെറിയ പവറുകൾക്ക് ലേസറും ഹയർ പവറുകൾക്ക് ഫേക്കിക് ഐ ഒ എല്ലാണ് പൊതുവേ ഉള്ള മാനദണ്ഡം. പക്ഷേ ഇതും എല്ലാവർക്കും ഇതിന് ഒരേപോലെ സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മളെ കണ്ണിൻ്റെ ചില അളവുകൾ, കണ്ണിൻ്റെ കോർണിയയുടെ മുകളിലാണ് നമ്മൾ ലേസർ ചെയ്യുന്നത്. കോർണിയയുടെ ചില അളവുകൾ, അതിൻ്റെ കട്ടി എത്രയുണ്ട്, അതിൻ്റെ കർവേച്ചർ എത്രയാണ് എന്നുള്ള ചില ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാനും, അതേപോലെ തന്നെ ഫേക്കിക് ഐ ഒ എൽ ആണെങ്കിൽ ഫേക്കിക് ഐ ഒ എൽ കണ്ണിനകത്ത് ലെൻസ് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അത് ഘടിപ്പിക്കാനുള്ള സ്ഥലമുണ്ടോ, അത് ഘടിപ്പിച്ചാൽ മറ്റ് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കുന്ന ചില ടെസ്റ്റുകൾ ആദ്യം ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു നോർമൽ ക്രൈറ്റീരിയ ഉണ്ട്. ആ നോർമൽ ക്രൈറ്റീരിയക്കകത്ത് വരുന്നവരാണെങ്കിൽ വളരെ സുരക്ഷിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന സർജറിയോ അല്ലെങ്കിൽ ലേസറോ ചെയ്ത് നമുക്ക് പവർ പൂർണ്ണമായും മാറ്റാൻ പറ്റും. 40 വയസ്സിന് മുകളിലേക്കുള്ളവർക്കാണെങ്കിൽ നമുക്ക് ദൂരക്കാഴ്ച, അതായത് ഈ പറയുന്ന ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റിൻ്റെതൊക്കെ നമുക്ക് ഒരു പരിധിവരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവരെ പൂർണ്ണമായിട്ട് കണ്ണടയിൽ നിന്ന് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം 40 വയസ്സിന് മുകളിലേക്ക് നമുക്ക് വെള്ളയെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്യ എന്ന് പറയുന്ന ഒരു കാഴ്ച വൈകല്യം കൂടി വരും. അതായത് അടുത്ത് പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അത് പത്രം വായിക്കുന്നതാവാം, മൊബൈൽ നോക്കുന്നതാവാം, അത്തരം കാഴ്ചകളിൽ നമുക്ക് ഫോക്കസ് ക്ലിയർ ആവാതെ കുറച്ച് അകത്തി പിടിക്കേണ്ട ഒരു അവസ്ഥ വരും. അവർക്കാണ് നമ്മൾ സാധാരണ റീഡിങ് ക്ലാസ്സസ് തുടങ്ങുന്ന ഒരു പ്രായമാണ് 40 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക്.
ലേസർ ചികിത്സയിലൂടെ അത് പൂർണ്ണമായി മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതും മാറ്റുന്ന ചില ടൈപ്പ് ലേസറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാലും നമുക്കതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. കാരണം അതും നമ്മൾ കുട്ടികളിൽ പറഞ്ഞതുപോലെ തന്നെ പ്രായത്തിനനുസരിച്ച്, അതായത് 40 വയസ്സിലുള്ള ആളുടെ റീഡിംഗ് ഗ്ലാസിൻ്റെ പവറല്ല 42 വയസ്സുള്ള ആൾക്ക്, ആ പവറല്ല 46 വയസ്സുള്ള ആൾക്ക്. അപ്പോൾ അവരുടെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഈ റീഡിംഗ് ഗ്ലാസിൻ്റെ പവറും കൂടി വരും. അപ്പോൾ നമ്മളൊരു 45 വയസ്സിൽ ഇയാളുടെ പവർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രായം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു പവർ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അവർക്കും ഫേക്ക് കയ്യോൽ അല്ലെങ്കിൽ കണ്ണിനുള്ളിൽ വയ്ക്കുന്ന ലെൻസുകൾ സാധ്യമാണ്. പക്ഷേ ലേസർ ചെയ്താലും ഫേക്ക് കയ്യോൽ ചെയ്താലും 40 മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ചെറിയ പവർ റീഡിങ്ങിന് വെക്കേണ്ടതായിട്ട് വന്നേക്കാം, റീഡിംഗ് ഗ്ലാസ്സസായിട്ട് വെക്കേണ്ടത് വന്നേക്കാം. 50 വയസ്സിന് മുകളിലേക്കുള്ളവർക്കാണ് കണ്ണട പൂർണ്ണമായി ഒഴിവാക്കാനുള്ളൊരു ആഗ്രഹമെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ തിമിര ശസ്ത്രക്രിയ ചെയ്യുന്നത് പോലെ തന്നെ ക്ലിയർ ലെൻസ് എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ലെൻസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. റിഫ്രാക്റ്റീവ് ലെൻസ് എക്സ്ചേഞ്ചിൽ അത് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. സാധാരണ നമ്മൾ മുതിർന്നവർക്ക് തിമിരം വന്നിട്ട് ചെയ്യുന്ന അതേ സർജറി തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. തിമിരം വരാതെ തന്നെ അല്ലെങ്കിൽ തിമിരം വളരെ കുറച്ചാണെങ്കിൽ പോലും പവർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ലെൻസ് റീപ്ലേസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ IOL ഇൻട്രാ ഓക്കുലർ ലെൻസ് ഇംപ്ലാന്റ് ചെയ്യും. ഇൻട്രാ ഓക്കുലർ ലെൻസിൽ നമ്മൾ എന്തൊക്കെ പവറാണോ ഇത് ഇവർക്ക് കറക്റ്റ് ചെയ്യേണ്ടത്, അത് ഷോർട്ട് സൈറ്റ് ആവാം, ലോങ് സൈറ്റ് ആവാം, എസ്റ്റിഗ്മാറ്റിസം ആവാം, അടുത്തേക്കുള്ള പ്രസ്ബയോപ്പിയ എന്നുള്ളതാവാം, ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെൻസസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇവരുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു 55 വയസ്സുള്ള ഒരാളാണ് ഈ ഒരു ആവശ്യമായി വന്നിട്ടുള്ളതെങ്കിൽ, അവർക്ക് തിമിരം ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ തിമിരം വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും അവരുടെ ഈ പവറുകളെല്ലാം കറക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലെൻസസ് നമുക്ക് അവരുടെ കണ്ണിൽ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. സാധാരണ തിമിര ശസ്ത്രക്രിയ പോലെ തന്നെ വളരെ സുരക്ഷിതവും വളരെ ഒരു സാധാരണ ഒരു ഓപ്പറേഷനായിട്ട്, അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു സർജറി ആയിട്ടും അതിനെ ചെയ്യാനും, അത്തരം ആൾക്കാർ രണ്ട് കണ്ണുകളിലും ഈ പറയുന്ന സർജറി ചെയ്യുമ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് ഒരു 95% ഗ്ലാസ് ഫ്രീ ആവാനും സാധിക്കും. ഈ പറയുന്ന റിഫ്രാക്റ്റീവ് ലെൻസ് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഐഡിയലി 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് സ്യൂട്ടബിൾ. അവിടുന്ന് നമുക്ക് ഏത് പ്രായം വരെയും അത് ചെയ്യാം. പക്ഷേ പൊതുവേ 60 വയസ്സിന് മുകളിലേക്ക് തിമിരം വരാനും തിമിരത്തിൻ്റെതായിട്ടുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ പവർ കറക്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പം ഈ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഏത് പ്രായത്തിലും നമ്മുടെ കണ്ണടയെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ മാറ്റി അത് ലേസറിലൂടെയോ സർജറിയിലൂടെയോ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉപാധികൾ ഇന്ന് അവൈലബിളാണ്. 18 വയസ്സ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടികളിൽ ഒരു 20 വയസ്സ് വരെ നമ്മൾ അത്തരം ഓപ്ഷൻസ് പൊതുവേ നോക്കാറില്ല. കണ്ണടയോ കോൺടാക്ട് ലെൻസോ മാത്രമേ നോക്കാറുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും എല്ലാവർക്കും ഒരേപോലെ ഫീസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതിൻ്റെതായിട്ടുള്ള ചില ടെസ്റ്റുകൾ ചെയ്യണം. നമ്മളെ കണ്ണ് അതിനനുയോജ്യമാണോ എന്ന് നോക്കണം. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു വിശദമായിട്ടുള്ളൊരു പരിശോധന ചെയ്ത് അത് ചെയ്യുന്ന ഡോക്ടറുമായി സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിവാരണം ചെയ്തതിന് മാത്രം ശേഷം മാത്രമാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനോ ഒരു സർജറി ചെയ്യേണ്ടതോ ആയിട്ടോ ഉള്ളത്.